ഹലോ നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇല്ലൂഷൻ ഡ്രോയിങ് അതായത് റിയലിസ്റ്റിക് ഡ്രോയിങ് അങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ലോണം ഭയങ്കര ഡീപ്പായിട്ട് വെട്ട് കിട്ടിയിട്ടും മുറിഞ്ഞിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കുറേ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചിട്ടും ബ്ലഡിനെ പോലത്തെ എന്തെങ്കിലുമൊക്കെ കളറൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഡ്രോയിങ്ങിൽ പല കാര്യങ്ങളും ചെയ്ത് കൊടുത്താൽ റിയലിസ്റ്റിക് ആയിട്ട് കട്ട് ചെയ്ത പോലത്തുള്ള ലുക്ക് നമുക്ക് കിട്ടും അങ്ങനെയുള്ള രണ്ട് കാര്യം രണ്ട് കട്ട് ചെയ്ത് കൈ മുറിഞ്ഞ രീതിയിലുള്ള രണ്ട് ഇമേജാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഫിംഗർ മുറിഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ നോക്കാം റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന മുറിഞ്ഞു എന്ന് കറക്റ്റ് ഫീൽ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം റെഡ് കളറ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഏരിയ നമുക്കറിയാമല്ലോ മുറിഞ്ഞാൽ ആ ഒരു ഏരിയ കുറച്ച് റെഡിഷ് ആയിരിക്കും അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം ഒരു ബ്ലാക്ക് കളർ ജെൽ പെൻ വെച്ചിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇവിടെ മാർക്കറാണ് യൂസ് ചെയ്തത് അപ്പോൾ കയ്യിൽ ബ്ലാക്ക് കളറിൽ നമുക്ക് കുറച്ച് പോയിൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലാക്ക് കളർ എടുക്കുക അതിനുശേഷം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബഡ്സ് എടുത്തിട്ടുണ്ട് എനിക്ക് ഇതുപോലെ ആ ഒരു ഷെയ്ഡിങ് വരുന്ന രീതിയിൽ ഡാർക്ക് ടു ലൈറ്റിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് വളരെ സിമ്പിളാണ് ഉള്ളിലുള്ള കാര്യം നമ്മളെ മിഡിലായിട്ട് വരുന്ന പോർഷൻ കുറച്ച് സ്കിൻ കാണുന്ന രീതിയിൽ ഒരു വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ആയാൽ നമ്മൾ ഇല്ലൂഷൻ ഡ്രോയിങ് ഫസ്റ്റ് സിമ്പിളായിട്ട് ചെറുങ്ങനെ മുറിഞ്ഞതൊക്കെ ആയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ വൈറ്റ് ജെൽ പെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അപ്പം ജസ്റ്റ് ഒരു ചെറിയ ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു 3D സ്റ്റെപ്പ് പോലെയുള്ള ഒരു ഫീല് കിട്ടി ഒരു താഴെ കട്ട് ചെയ്തിട്ട് മുകളിൽ തോലിങ്ങനെ അടർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഫീല് കിട്ടിയിട്ടുണ്ട് അപ്പം അതന്നെയാണ് അപ്പോൾ ഇനി കുറച്ചും കൂടെ റെഡ് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ പണി കഴിഞ്ഞു അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ആ ഒരു ഇപ്പം നല്ലൊരു ഫീല് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ആ മുറിഞ്ഞ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ് അതായത് കൈ മുറിഞ്ഞ രീതിയിലുള്ള ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു കയ്യിൽ കുറച്ച് ഫിംഗർ ടിപ്പിൽ കുറച്ച് റെഡ് കളറാക്കിയിട്ടൊന്ന് അതിൻ്റെ ചുറ്റും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ലുക്ക് കിട്ടും കാരണം മുറിഞ്ഞാൽ നമുക്കറിയാലോ സ്വാഭാവികമായിട്ട് ചുറ്റും കുറച്ച് റെഡ് കളർ ഉണ്ടാവും അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ ഫസ്റ്റ് നമ്മളുടെ ചെറിയ ഏറ്റവും നിസ്സാരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റിയലിസ്റ്റിക് കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഡ്രോയിങ് അപ്പം നല്ല ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് കുറച്ച് ഹെവി ആയിട്ട് ചെയ്ത് നോക്കാം ഔഫ് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീൽ അല്ലേ ഒരു ഞാൻ കുറച്ച് സമയമെടുത്ത് ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ലുക്ക് നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുത്തിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കണം അപ്പം അത്യാവശ്യം നല്ല വെട്ടൊക്കെ കിട്ടി കട്ട് ചെയ്തിട്ട് പോലെയുള്ള ഒരു നല്ലൊരു റിയലിസ്റ്റിക് ലുക്ക് തന്നെ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പറയാൻ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അപ്പം ഈ ഒരു കാര്യം നമുക്ക് കയ്യിൽ എങ്ങനെ ചെയ്തെടുക്കാം വരച്ചെടുക്കാം എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം അപ്പം ഇതൊന്നും ഒറിജിനൽ അല്ല കേട്ടോ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇതൊന്നും ഒറിജിനൽ അല്ല നമ്മൾ 3D ഡ്രോയിങ് ചെയ്തതാണ് അതൊന്ന് മനസ്സിലാക്കുക അപ്പം കുട്ടികളൊക്കെ കൂടത്തിൽ നിന്നൊന്നും അമ്മമാരിതൊന്നും കാണാതിരിക്കാൻ നോക്കുക മുതിർന്നവർ ഇതൊന്നും കാണണ്ട അപ്പോൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചിന്തിക്കുക ഇത് ഡ്രോയിങ് ആണ് ഡ്രോയിങ് മാത്രമാണ് ഓക്കെ അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാൻ നോക്കാം ആദ്യം തന്നെ ആക്രിലിക് പെയിൻറ് വൈറ്റ് കളർ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ലൈൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ ഒരു സെക്ഷനായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആക്രിലിക് പെയിൻറ് തന്നെ ഇല്ലാത്തവരാണെങ്കിൽ വാട്ടർ കളറോ എന്ത് കളറോ എടുത്തിട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളെ സ്കിന്നിന് അതൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്കതൊരു ഉറപ്പുണ്ടാവണം അല്ലാതെ ഈ ആക്രിലിക് പെയിൻറ്റൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചൊന്ന് ബ്രാൻഡഡൊന്നും അല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം ആ ഒരു നമുക്ക് ആ ഒരു പാർട്ടൊക്കെ സെക്ഷനായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം ഇനി നമുക്കിവിടെ ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള റെഡ് കളർ ആവശ്യമുണ്ട് അപ്പോൾ കാരണം നമുക്കറിയാം ബ്ലഡ് കട്ട് പിടിച്ച് നിൽക്കുമ്പം ഒരു ഭയങ്കര ഡാർക്ക് കളറായിരിക്കും അത് ഭയങ്കര ആ ഒരു മുറിഞ്ഞ പാടും നല്ല റെഡ് കളറായിരിക്കും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ സ്കിൻ നമുക്കറിയാം ലൈറ്റായിട്ടൊക്കെ ഒന്ന് തൊലി പോവുകയാണെങ്കിൽ ലൈറ്റ് ഒരു ഓറഞ്ചിഷ് റെഡ് കളറായിരിക്കും അങ്ങനെ ഒരു 3-4 ഡിഫറെൻറ്റ് ഷെയ്ഡ് നമുക്ക് റെഡ് കളർ തന്നെ നമുക്കിവിടെ ചെയ്തെടുക്കാണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഓറഞ്ചിഷ് റെഡാണ് കുറച്ചൊന്ന് യെല്ലോ കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ആ വൈറ്റിൽ തന്നെ മിക്സ് ചെയ്ത് ആ റെഡ് വൈറ്റിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു കളർ ഉണ്ടാക്കിയെടുത്തു അത് നമ്മളൊന്ന് ഔട്ട്ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് കളറിലേക്ക് മാറാം കുറച്ച് ഒരു
ഒരു ഡോട്ട് ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഡാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നമ്മളിങ്ങനെ ഒരു ചെമ്പരത്തിൻ്റെ ഒക്കെ അതുള്ള പോലെ ഒന്ന് വരച്ച് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു തക്കാളിയൊക്കെ മുറിച്ചാലുള്ളൊരു ഫീലാണ് ഇവിടെ നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതുപോലെ പെറ്റൽസിൻ്റെ ആകൃതിയിലൊക്കെ പോലെ ഇവിടെ ഒന്ന് വരച്ച് കൊടുക്കുക. മുകളിലത്തെ രണ്ട് ഭാഗം കുറച്ച് വലുതും താഴെ ചെറുതും ആയിരിക്കണം. കാരണം നമുക്കറിയാം ഇതൊന്ന് ചെറുത് സ്ലൈഡായിട്ട് കട്ട് ചെയ്ത് വെച്ച പോലത്തെ ഒരു ഫീലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം ആ ഒരു കട്ട് വരുന്ന ഓരോരോ ഭാഗത്തും ഇതുപോലെ ആ ഒരു കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്ത് കുറച്ചൊരു നല്ല ഡാർക്ക് കളറായിട്ടുള്ള റെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈലി ഡാർക്കാണെന്ന് ഞാൻ പറയൂല, കാരണം ഇതിലും ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡും കൂടെ റെഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മൂന്ന് നാല് ടൈപ്പ് ഡിഫറൻസ് റെഡ് കളറിൽ തന്നെ ഡിഫറൻസ് കൊണ്ടുവരുന്നത്. ഇനി ഞാൻ ആ ഒരു സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ള ലാക്മീൻ്റെ ഫൗണ്ടേഷൻ, നിങ്ങളെ കയ്യിൽ ഇത് ഫൗണ്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യുക. അതൊക്കെ ആകുമ്പോൾ നമുക്ക് സ്കിന്നിന് അത്ര വലിയ പ്രോബ്ലം വരില്ല. അല്ല, നമ്മൾ ഈ ഒരു ആക്രിലിക് പെയിൻറ് കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒരു വൈറ്റ് കളർ കുറച്ച് അധികം എടുക്കുക. അതിനുശേഷം ഞാൻ സ്കിൻ കളർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വൈറ്റ് കളറിൽ കുറച്ചൊരു ബ്രൗൺ കളറും റെഡ് കളറും യെല്ലോ ഒക്കെ കുറച്ച് റേഷ്യോ ആഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് സ്കിൻ കളർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആ ഒരു സ്കിൻ കളർ നമ്മൾ ഉള്ളിൽ കൊടുക്കുവാണ്. നമ്മൾ നോക്കേണ്ടത് നമ്മളെ കൈയിൻ്റെ ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ടാവണം ആ ഒരു സ്കിൻ കളറിന്. അപ്പോൾ നമുക്ക് നല്ല ഒറിജിനൽ ഫീൽ തന്നെ കിട്ടും. അപ്പം ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ആ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ ഉള്ളിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡ് തന്നെ വെച്ചിട്ട് ഒന്ന് ലൈനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫിൽ ചെയ്തെടുക്കുക. ആ ഒരു പുറത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ലെവലാക്കിയിട്ട് നല്ല നീറ്റാക്കി എടുക്കാൻ വേണ്ടി നോക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഉള്ളിൽ കൊടുത്ത ആ ഒരു സ്കിൻ കളറ് ബ്ലെൻഡായി വരുന്ന രീതിയിലായിരിക്കണം. അതായത് ഡാർക്ക് നിന്ന് കുറച്ച് ലൈറ്റായി വന്ന് ഉള്ളിൽ നല്ല ലൈറ്റായിരിക്കണം. അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ പാർട്ടിലും ആ ഒരു ബാക്കി ഭാഗം, അതായത് നമ്മളെ ഒറിജിനൽ സ്കിൻ ബാക്കിയാക്കി വെച്ചിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മൂന്നാമത്തെ ഡാർക്ക് കളറ് റെഡ് കളർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ബ്ലാക്ക് ആഡ് ചെയ്തെടുത്തിട്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഔട്ട്ലൈനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്ത ആ ഒരു ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ വൈറ്റ് പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ലാസ്റ്റ് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതൊന്ന് ജസ്റ്റ് പോലെ ഇതുപോലെ ഒന്ന് ഫിൽ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗം വൈറ്റ് കളർ ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫീല് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഔട്ട്ലൈനൊക്കെ ആ ഒരു ഡാർക്ക് റെഡ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ആ ഒരു ലാസ്റ്റ് ഡാർക്ക് കളറ് റെഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു ആ കോർണറിലൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ഇതന്നെയാണ് ഈ ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഹൈലൈറ്റിംഗ് വരുന്ന ഭാഗം, ഷെയ്ഡിങ് വരുന്ന ഭാഗം, നമ്മൾ ലൈറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു റിയലിസ്റ്റിക് ലുക്ക് നമുക്ക് കിട്ടൂല. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഈ റിയലിസ്റ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ വൈറ്റ് കളർ ടോൺ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. ഒന്ന് ബ്ലെൻഡായി പോകാതിരിക്കാൻ തന്നെ നോക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഔട്ട്ലൈനൊക്കെ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു ഷെയ്ഡിങ് വരുന്ന രീതിയിലുള്ള വൈറ്റ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് കൂടി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ നേഴലടിക്കുന്ന പോലത്തെ ഒരു ലുക്ക് കിട്ടും. കാരണം ലൈറ്റ് അടിക്കുമ്പോൾ ഓരോ ഭാഗത്ത് എന്തായാലും നിഴൽ വരും. ആ ഒരു നിഴൽ വരുന്ന രീതിയിലുള്ള ഒരു ലുക്ക് കിട്ടാനാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ആ ഒരു ബ്ലഡിൻ്റെ ഒക്കെ ആ ഒരു ക്രിസ്റ്റൽ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഉണങ്ങിക്കഴിഞ്ഞാൽ ഇല്ല ഒരു സൈഡിൽ നിന്നൊക്കെ ലൈറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ഷൈനിങ് ഉണ്ടാവും. ആ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് വെച്ച പാടുള്ള ഒരു ലുക്ക് കിട്ടും. നല്ല തിളച്ച് ചോര തിളച്ച് നിൽക്കുന്ന ഒരു ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വൈറ്റ് ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ബ്രഷ് എടുത്തിട്ട് കയ്യിൽ വരയ്ക്കാൻ നല്ല സുഖമായിരിക്കും. സ്മൂത്തായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതുതന്നെയാണ് അതിൻ്റെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഒന്ന് ഈ ഒരു ഞാനിപ്പം എൻ്റെ ഈ ഒരു ടേബിളിൽ വിരിച്ച് കൊടുത്തിട്ടുള്ള കളർ ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളറ് കംപ്ലീറ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് നമ്മളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ ഈ ഒരു 3D ഡ്രോയിങ്ങിൻ്റെ. അപ്പോൾ ഈ ഒരു നമ്മളെന്താണോ മാറ്റ് വിരിച്ചിട്ടുള്ളത് ആ ഒരു മാറ്റിന് തന്നെ ഈക്വലായിട്ടുള്ള കളറായിരിക്കണം ബാക്കി വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അതാണ് നമ്മൾ ഇതിവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. അപ്പം ബാക്കിയൊക്കെ നോർമലി നമ്മൾ ചിത്രം വരച്ചെടുക്കുവാണെങ്കിലും നമ്മൾ റിയലിസ്റ്റിക് ലുക്ക് കൊടുക്കുന്ന
ഒരു പാർട്ടി തന്നെയാണ്. അത് മിസ് ചെയ്യാണ്ട് നല്ല രീതിയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണോ മാറ്റ് വിരിച്ചിട്ടുള്ളത് ആ ഒരു മാറ്റ് തന്നെ ആയിരിക്കണം നമ്മളുടെ കയ്യിൽ ലാസ്റ്റ് ഈ ഒരു ഔട്ട്ലൈൻ പോർഷൻ കവർ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ഒറിജിനലായിട്ട് ഒരു കൈയൊക്കെ മുറിഞ്ഞാലുള്ള കട്ട് ചെയ്ത് വെച്ചാലുള്ള ഒരു ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾ അഭിപ്രായം പറയുക എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോഴും ഞാൻ കുട്ടികളോട് പറയുകയാണെങ്കിൽ ഇത് ഞാൻ ചുമ്മാ 3D റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്തതാണ്, ഒരിക്കലും ഒറിജിനലാണ് ചിന്തിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒറിജിനൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കത്തി വെച്ചിട്ടും കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. കമൻ്റ് ആയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. സീ യു.